അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നൊരു നാടൻ കോഴി പുലാവാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. നാടൻ കോഴി 1/2 കിലോ, നാടൻ കോഴി തന്നെയാണ് ഇതിന് ഏറ്റവും നല്ലത്. പച്ചമല്ലി 2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, കുരുമുളക് 2 ടേബിൾ സ്പൂൺ, ഇടിഞ്ഞ മരത്തിൻ്റെ തൊണ്ട് 6 ചെറിയ കഷ്ണം, ചെറിയ ജീരകം 2 ടേബിൾ സ്പൂൺ, പിന്നെ ചെറിയ ഉള്ളി 100 ഗ്രാം, വെളുത്തുള്ളി 6 അല്ലി, പുത്തരിച്ചുണ്ട ചെടിയുടെ വേര് 1 ചെടിയുടേതാണ്, പിന്നെ വേപ്പില, ഇതൊക്കെ അരച്ചെടുക്കാനുള്ള കൂട്ടാണ്. ഉലുവ 1 ടേബിൾ സ്പൂൺ ഈ ഒരു പരുവത്തിൽ അരച്ച് വെക്കണം. ഞാൻ പുത്തരിച്ചുണ്ട എന്താണെന്ന് കാണിച്ചു തരാം. ഇതാണ് ചെടി, ഇതിൻ്റെ വേരാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അതിനുവേണ്ടി നമ്മുടെ കോഴി എടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഔഷധക്കൂട്ട് ചേർത്ത് കൊടുക്കാം. പ്രസവരക്ഷയ്ക്കൊക്കെ എടുക്കുന്ന ഔഷധക്കൂട്ട് ഇതാണ്. പിന്നെ ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ അരക്കരുത്, അങ്ങനെ തന്നെയാണ് ചേർക്കേണ്ടത്. ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 2 വേപ്പില ഇടണം. പിന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. മൺചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഏത് ചട്ടിയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിൽ വെച്ചാൽ മതി. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ തീയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കോഴിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെക്കാം. വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് വേപ്പിലിടാം. നമുക്ക് നമ്മുടെ റെഡിയായി വെച്ചിട്ടുള്ള പുലാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ നാടൻ കോഴി പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ 1 തലി പോലും മുളക് പൊടി ഉപയോഗിക്കരുത്. കർക്കിടക മാസത്തിലാണ് ഇത് ഉണ്ടാക്കി കഴിക്കാൻ വളരെ നല്ലത്. ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. പിന്നെ ഇടിഞ്ഞലിൻ്റെ വേര് ഉള്ളിലെ മുറിവ് വരെ മാറാൻ നല്ലതാണ്. പലതരം വേദനകൾക്കും ഇത് നല്ലതാണ്. നടുവേദന, പ്രസവരക്ഷ ഇതിനൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. മൺചട്ടിയിൽ വെച്ചാലാണ് ഏറ്റവും നല്ലത്. കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിന് പാടുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.